നീ എന്താ കോടതി പോണെന്നോ? സാക്ഷി പറയുന്നൊക്കെ കേട്ടല്ലോ. ശരിയാണോടി? നീ കണ്ടതല്ലേ കൺമുമ്പിലൊരു പാവത്തിനെ കൊത്തി നുറുക്കിയത്? നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? നിന്നെ പോലെ ഉള്ളവരാടി ഞങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും വഴിതെറ്റിക്കുന്ന. പേടിച്ചു പോയോ? ഞാനങ്ങനെയാ പെട്ടെന്ന് വയലന്റ് ആയി പോകും. മോള് കോടതി പോണം, ഒന്നും കണ്ടിട്ടില്ല, ആരാണെന്ന് അറിയില്ല. അങ്ങനെ സാക്ഷി പറഞ്ഞാ മതി. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ കാണേണ്ടി വരരുത്. രണ്ടുപേരോട് ഒരായിരം വട്ടം ഞാൻ പറഞ്ഞതല്ലേ കല്യാണ പ്രായമായ പെണ്ണ, ഇനി ആരിവളെ എല്ലാം തൊലച്ചില്ലേ? അതിനൊപ്പം ഒന്നും സംഭവിച്ചില്ലല്ലോ. ആര് വിശ്വസിക്കും? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് മറുപടി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് പറയുന്ന ശരിയാണോന്നും അറിയില്ല. ഒരു സഹതാപത്തിന്റെ പുറത്ത് ചോദിക്കുന്നതല്ല, എനിക്കിഷ്ടമാണ് അവളെ. ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ. രാഷ്ട്രീയ കുടുംബമല്ലേ, അവസരത്തിനൊത്ത് പലതും പറയും, നാളെ അത് മാറ്റിയും പറയും. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നീ കൊടുത്ത കത്ത് മേടിച്ചു എന്ന് പറഞ്ഞ് ആട്ടി പുറത്താക്കിയതല്ലേ ഞങ്ങളെ? ഇപ്പതാ സാക്ഷി പറയാൻ കൊണ്ടുപോയി അവളുടെ ജീവിതം നശിപ്പിച്ചു. ഇനി എന്ത് വിശ്വാസം അവള് നിന്റെ കൂടെ അയക്കേണ്ടത്? കൊല്ലൂല്ലെന്ന് എന്താ ഉറപ്പ്? മന്ത്രിയുടെ മോൻ എന്ന പദവി അല്ലാതെ ഇവളെ കൊണ്ടുപോയി പോറ്റാൻ നിനക്ക് വല്ല ജോലി ഉണ്ടോടാ? ഇനി മേലാൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞ് ഈ വീടിന്റെ പരിസരത്തെങ്ങാനും വന്ന ദേവകിയുടെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. അമ്മേ, നീ ഒന്നും ഉണ്ടായിരടി, ഇറങ്ങി പോകുന്നുണ്ടോ? Thank you.
നിന്നെ ഒഴിവാക്കി നിന്റെ പെങ്ങളെ എങ്ങനെ കെട്ടിക്കാൻ പറ്റുന്ന ആലോചിച്ച് നിന്റെ അച്ഛനും അളിയന്മാരും കൂടി തല പുണ്ടാക്കുമ്പോഴാ ദൈവം ഇങ്ങനൊരു അവസരം എന്നെ മുന്നിൽ എത്തിച്ചെന്നത്. ആദ്യം നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സി ഐ വിജയനെയും ഗ്രൂപ്പിനെയും ഒരു അന്വേഷണത്തിന്റെ ചുമതല കൊടുത്ത് ഞാൻ സേലത്തേക്ക് അയച്ചു. ഇനി ഇവിടെ വെച്ച് നിൽക്കട്ടെ, തന്നാലും കൊന്നാലും ചോദിക്കാൻ ആരുമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നീ എന്റെ അളിയനാകും പോലെ. ഒരേ ഒരു അളിയൻ. ഒരു പ്രതിയെ പിടിച്ചാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്ന നിയമം. പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന റൂൾസ്. ആ എന്തായാലും എന്റെ കല്യാണം കഴിയുന്നവരെ, അളിയനെയും മുക്കയും ക്യാമ്പത്തിനെ കിടന്നു എന്റെ ഈ കല്യാണക്കുറിയും വായിച്ചോണ്ട്. എന്നാ പിന്നെ കല്യാണത്തിന് ശേഷം തറവാട്ടി നമുക്ക് കാണാം. വരട്ടെടാ ആളിയ. കേന്ദ്രമന്ത്രി വിശാശർമ്മ എയർപോർട്ടിലേക്ക്. ഏഴ് ദിവസം മുക്കിയം ക്യാമ്പിൽ കടത്തിയിട്ട് ജഡ്ജ്മെന്റ് പറഞ്ഞു കേട്ടില്ലേ, ഇന്നലെ ഉച്ചയ്ക്ക് കസ്റ്റഡിയിലെടുത്താണെന്ന്. എന്തായാലും FIR ശിക്ഷ ഇളവ് കിട്ടാനുള്ള ചാർജേ ഉള്ളൂ. നിന്നെ ഒഴിവാക്കി നിന്റെ പെങ്ങളുടെ കല്യാണം നടത്താനുള്ള തന്ത്രമായിരുന്നു അതിന് പിന്നിൽ. അത് വെറും കല്യാണമായിരുന്നില്ല, കേന്ദ്രം ഭരിക്കുന്നവരടക്കം കേരളത്തിലെ സകല മന്ത്രിമാരുണ്ടായിരുന്നു. ആരുണ്ടായാലും എന്താ, ഒരേ ഒരു മകനെ ജയിലിലടച്ചിട്ടല്ലേ. ഒരു ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന ലക്ഷണം ഉണ്ടല്ലോ. അളിയൻ ഇത്ര ദിവസം എവിടെയായിരുന്നു? നീ ഇങ്ങനെ നോക്കിയത് അളിയനെ പോയി ഒരു ചൂട് ചായ എടുത്തുണ്ടോ ചെല്ല്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കാണണ്ട നിന്നെ എനിക്ക്. വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോ നാട് നന്നാക്കാൻ നടക്കുന്നു. മന്ത്രിയായി നിന്റെ അച്ഛനൊക്കെ തിരക്കുണ്ടോടാ നിനക്ക്? ഞാനില്ലായിരുന്നെങ്കിൽ എന്താമേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ എല്ലാരും ഉണ്ടല്ലോ. എത്തിയോ വിമതൻ? വിമതൻ ചെറുപ്പകാലത്ത് ആവേശമായിരുന്നു എനിക്ക് എന്റെ അച്ഛൻ. മനസ്സുകൊണ്ട് രാഷ്ട്രീയ ഗുരുവെ കണ്ടിട്ടാ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അടുത്തറിഞ്ഞപ്പോ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കാണല്ലോ അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കൂടപ്പുറ പിന്നെ മനസ്സിലാക്കിയില്ലല്ലോ. വളരെ വിഷമമുണ്ട്, സഹതാപമുണ്ട്. കൂട്ടക്കൊല നടന്നതിന്റെ പിറ്റേന്ന് മൈതാനത്തിലെത്തിയ ഭഗത് സിംഗിന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് സഹിക്കാൻ പറ്റില്ല. ചോര പുരണ്ട ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് ആ ബാലൻ പ്രതിജ്ഞ ചെയ്തു, ഞാൻ എന്നെ തന്നെ രാജ്യത്തിനായി സമർപ്പിക്കുന്നു. എന്താവിടെ ചോദിച്ചാടില്ലേ? അന്ന് കണക്ക് സാറിനെ വെട്ടിക്കൊല്ലാൻ വന്നില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയതാ. സാർ ഇതാണ് ആ ഫോൺ, പ്രസാദ് കൊല്ലപ്പെട്ട സമയത്ത് പ്രതി നിന്ന് നഷ്ടപ്പെട്ടതാണത്. സാർ പ്രസാദ് കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ ഫോണിൽ നിന്നുള്ള ലാസ്റ്റ് ഔട്ട് ഗോയിങ് കോള് മന്ത്രി ബാലഗംഗാധരന്റെ ഫോണിലേക്കായിരുന്നു. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോ മന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് സാർ. അത് മാത്രമല്ല സാർ, മണിമലയാറിന്റെ ആ അഴിമതി കേസിൽ
രണ്ടു വട്ടം നോട്ടീസ് അയച്ചിട്ടും മേനോ ഹാജരായിട്ടില്ല. തനിക്കിതൊന്നും ബാധയില്ല എന്ന മട്ട മേനോനുള്ളത്. ഇപ്പൊ വാറന്റ് ഇഷ്യൂ ഉണ്ട്. എങ്ങനെയാണോ തന്റെ അച്ഛനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക? അച്ഛൻ ശിക്ഷിക്കപ്പെടണമെന്ന് ലോകത്ത് ഒരു മകനും ആഗ്രഹിക്കില്ല, ഞാനും. പക്ഷെ ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം സാർ. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവർ. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള ആത്മധൈര്യം കൂടുന്നത്. ഇത് അച്ഛനെ രക്ഷപ്പെടുത്തലായി നമുക്ക് കണക്കാക്കാം. തെറ്റുകൾ തിരുത്താനും പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം. ഒരുപക്ഷെ ഇതിലൂടെ ഒരു മനമാറ്റ അച്ഛനുണ്ടായാൽ അല്ലേ സാർ? കൂടുതലൊന്നും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനില്ല. മുഖ്യമന്ത്രിയുടെ ഓർഡർ കൈ കിട്ടി അല്ലേ? അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ മരുമകന് ഡ്യൂട്ടി. അവറാച്ചൻ കളിക്കട്ടോ, കളി അവിടെ വരെ പോകുന്ന കാണാം നമുക്ക്. അച്ഛനെ കോടതിയിലേക്ക് കൊണ്ടുപോയാൽ മതി. ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വക്കീലുമായി ജോസ് പെട്ടൻ കോടതി വെയിറ്റ് ചെയ്യാ. നീ എങ്ങനെയാ എന്നെ കൊണ്ടുപോകുന്നത്? കാറിൽ ഫോളോ ചെയ്താൽ മതി.